ഒരു ഗ്ലാസ് ചായയ്ക്ക് 100 രൂപ, 1 കിലോഗ്രാം അരിയുടെ വില 450 രൂപ. വേറെ എവിടെയുമല്ല, നമ്മുടെ തൊട്ട അയൽ രാജ്യമായ ശ്രീലങ്കയിലാണ് ഇത്രയും വലിയ വിലക്കയറ്റം. ഇന്ത്യയുടെ വാലറ്റം, ചരിത്രാതീത കാലം മുതൽ ബന്ധം, രാവണൻ ഭരിച്ചിരുന്ന ഭൂമി എന്ന പുരാണം. നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്ക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നീങ്ങുകയാണ്. സാധാരണയായ പ്രകൃതി ദുരന്തങ്ങൾ മൂലമോ യുദ്ധം കാരണമൊക്കെയാണ് ഒരു നാട്ടിൽ ഇത്രയധികം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുക. ഇന്ത്യയേക്കാൾ പണത്തിന് മൂല്യം കുറഞ്ഞൊരു രാജ്യമാണ് ശ്രീലങ്ക. ഇപ്പോഴും അവിസിത രാജ്യമാണ് ശ്രീലങ്ക. എന്തുകൊണ്ടാണ് ശ്രീലങ്കയിൽ ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായത്? ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് യുക്രൈനാണ്. പക്ഷേ അതേപോലെ തന്നെ ശ്രീലങ്കയിലെ ജനങ്ങളും വലിയ തോതിൽ പ്രയാസം അനുഭവിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ശ്രീലങ്കയിൽ സംഭവിച്ച ചില കാരണങ്ങളും അവിടുത്തെ ഭരണാധികാരികളുടെ ചില തെറ്റായ തീരുമാനങ്ങളുമൊക്കെയാണ് ശ്രീലങ്കയിൽ ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകാൻ കാരണമായത്. ശ്രീലങ്കയുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ് ടൂറിസം. ഈ ടൂറിസം മേഖലയാകെ തകർന്നു പോകുന്നൊരു സംഭവമുണ്ടായി. 2019 ഈസ്റ്റർ ദിനത്തിൽ നടന്ന സ്ഫോടനം. ആ സ്ഫോടനത്തിൽ ഒരുപാട് അധികം ആളുകൾ മരണപ്പെടുകയും ചെയ്തു. ഈ ഒരു കാരണത്തോടുകൂടി ശ്രീലങ്ക ഒരു അൺസേഫ് രാജ്യമായി മറ്റുള്ള രാജ്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. ഈ ഒരു കാരണം കൊണ്ട് തന്നെ യൂറോപ്പിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുമുണ്ടായി. ഇത് കഴിഞ്ഞപ്പോൾ അതാ 2020 COVID-19 പൊട്ടിപ്പുറപ്പെടുന്നു. മറ്റെല്ലാ രാജ്യങ്ങളെപ്പോലെ തന്നെ COVID-19 ശ്രീലങ്കയും ബാധിച്ചു. പക്ഷേ മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി COVID-19 ശ്രീലങ്കയുടെ എക്കണോമിയെ തന്നെ സിവിയറായി ബാധിച്ചു. ശ്രീലങ്കയുടേതൊരു ട്രാവൽ ബേസ്ഡ് ടൂറിസം ബേസ്ഡ് എക്കണോമിയാണ്. അവരുടെ GDPയുടെ 10% അവർക്ക് ലഭിക്കുന്നത് ടൂറിസം മേഖലയിൽ നിന്നാണ്. ഓൾറെഡി 2019 ബോംബ് ബ്ലാസ്റ്റ് കാരണം ടൂറിസം മേഖല ആകെ തകർന്നുപോയി. ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുകളുണ്ടായി. അൺസേഫ് രാജ്യത്തിലേക്ക് ആരും വരാതെയായി. അതിനുമേലെ COVID-19 കൂടി വന്നു. അതോടുകൂടി അവരുടെ സാമ്പത്തിക മേഖല തന്നെ പതിയെ പതിയെ ആടിയുലയുവാൻ തുടങ്ങി. ഇത്രയും വലിയ പ്രശ്നങ്ങൾക്കിടയിലും 2020 മെയ് മാസത്തിൽ ശ്രീലങ്കയിലെ ഭരണാധികാരികൾ പുതിയൊരു തീരുമാനം അങ്ങെടുത്തു. എന്താണെന്നില്ലേ, രാജ്യം ഇനിയൊരു ഓർഗാനിക് കൺട്രിയായി മാറുന്നതായിരിക്കും. അതായിരുന്നു ആ തീരുമാനം. ഒറ്റ ദിവസം കൊണ്ട് ശ്രീലങ്കയിലെ രാസവളങ്ങളും രാസ കീടനാശിനികളും ഗവൺമെന്റ് അങ്ങ് നിരോധിച്ചു. അതിന്റെ ഇറക്കുമതിയെല്ലാം ഗവൺമെന്റ് നിർത്തലാക്കി. നമ്മുടെ നാട്ടിലെ നോട്ട് നിരോധനം ഓർമ്മയില്ലേ, അതുപോലെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം അങ്ങ് നിരോധിച്ചു. പക്ഷേ ഈ ഒരു തീരുമാനമുണ്ടല്ലോ കാർഷിക മേഖലയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് സമ്മാനിച്ചത്. പിന്നീട് അങ്ങോട്ട് ജൈവ വളങ്ങളും കമ്പോസ്റ്റും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്ത് ജൈവ പഴങ്ങളും ജൈവ പച്ചക്കറികളും ഉണ്ടാക്കിയെടുക്കാൻ എന്നായിരുന്നു ഗവൺമെന്റ് പ്ലാൻ ചെയ്തത്. എന്നാലും ശ്രീലങ്കയിൽ ഒരു വർഷം ലഭിക്കുന്ന മുഴുവൻ കമ്പോസ്റ്റുകൾ കൂട്ടിവെച്ചാൽ പോലും ശ്രീലങ്കയിലുള്ള വിളകൾക്കെല്ലാം നൽകാൻ ആവശ്യമായ ജൈവ വളങ്ങൾ ലഭിക്കില്ല. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ശ്രീലങ്കൻ ഗവൺമെന്റ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. ശ്രീലങ്കയുടെ എക്കണോമി കൃത്യമായിട്ടും 3 കാര്യങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 1 ടൂറിസമാണ്, 2 തേയില, 3 ടെക്സ്റ്റൈൽസ്. ഓൾറെഡി സ്ഫോടനവും COVID-19 ഒക്കെ കാരണം തന്നെ ടൂറിസം മേഖല ആകെ തകർന്നുപോയി. പിന്നെ COVID-19 വന്നതുകൊണ്ട് തന്നെ ടെക്സ്റ്റൈൽ കയറ്റുമതിയും അത് വല്ലാതെ ബാധിച്ചു. ഈ ഒരു അവസ്ഥയിലാണ് രാസനിരോധനം വന്നത്. രാസനിരോധനം വന്നതോടുകൂടി തേയില കൃഷിയെയും അത് കാര്യമായി തന്നെ ബാധിച്ചു. തേയില കയറ്റുമതിയിൽ ലോകത്തിലെ തന്നെ 2-ാമത്തെ രാജ്യമാണ് ശ്രീലങ്ക. രാസനിരോധനം മൂലം തേയില കയറ്റുമതി വലിയ തോതിൽ ശ്രീലങ്കയിൽ കുറഞ്ഞു വന്നു. ശ്രീലങ്ക ഒരു ദ്വീപ് രാജ്യമായതുകൊണ്ട് എല്ലാ സാധനങ്ങളും പുറം രാജ്യങ്ങളിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് ഇറക്കുമതി ചെയ്യാറാണ് പതിവ്. ഇവിടെ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്തും പിന്നെ ടൂറിസത്തിൽ നിന്ന് കിട്ടുന്ന പൈസയിലൊക്കെയാണ് ശ്രീലങ്കയിലേക്ക് ഇമ്പോർട്ടിങ് നടക്കാറുള്ളത്. അപ്പൊ ശ്രീലങ്കയിലെ നിത്യോപയോഗ സാധനങ്ങളായ എല്ലാം തന്നെ ശ്രീലങ്കയിലെ ജനങ്ങളുടെ കയ്യിൽ എത്തണമെങ്കിൽ അതെല്ലാം ഇമ്പോർട്ട് ചെയ്യണം. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ പാൽപ്പൊടി, കോഴിത്തീറ്റ എല്ലാം തന്നെ ഇമ്പോർട്ട് ചെയ്താൽ മാത്രമേ അവിടുത്തെ ജനങ്ങളുടെ കയ്യിൽ എത്തിച്ചേരാറുള്ളായിരുന്നു. പതിയെ പതിയെ സാമ്പത്തികമായി ശ്രീലങ്ക പുറകോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ശ്രീലങ്കയിലെ ഇറക്കുമതിയെയും അത് കാര്യമായി ബാധിക്കുകയാണ്. ഇതിനൊക്കെ പ്രധാനമായും കാരണമായത് രാജ്യത്തെ പൂർണ്ണമായും ഓർഗാനിക് ആക്കുക എന്ന തീരുമാനമാണ്. ചില യൂറോപ്യൻ കൺട്രീസ് ഒക്കെ രാജ്യത്തെ പൂർണ്ണമായും ഓർഗാനിക് ആക്കുക എന്ന തീരുമാനമെടുക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ പെട്ടെന്നൊരു ദിവസം രാജ്യത്തെ പൂർണ്ണമായും ഓർഗാനിക് ആക്കുക എന്ന തീരുമാനം റിസ്ക് ആണെന്ന് മനസ്സിലായിട്ട് അവരൊക്കെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു. ഈ ഒരു അവസരത്തിലാണ് ശ്രീലങ്ക വളരെയേറെ ധൈര്യം സംഭരിച്ച് ഈ ഒരു മണ്ടൻ തീരുമാനം നടപ്പിലാക്കിയത്. അങ്ങനെയാണ് ശ്രീലങ്കയ്ക്ക് ഇത്തരത്തിലുള്ള വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നത്. ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഗവൺമെന്റിനെ ചോദ്യം ചെയ്യാനും ശ്രീലങ്കയിൽ ആരുമില്ല. കാരണം ശ്രീലങ്ക ഒരു ജനാധിപത്യ രാജ്യമാണെങ്കിലും ഏറെക്കുറെ സ്വേച്ഛാധിപത്യത്തിലേക്ക് പോകുന്ന കാഴ്ചകളാണ് ശ്രീലങ്കയിൽ കാണാനാകുന്നത്. ഒരു കുടുംബ ഭരണമാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീലങ്കയിലെ പ്രസിഡന്റ് രാജപക്സെ എന്നൊരു കുടുംബത്തിലെ അംഗമാണ്.
പ്രധാനമന്ത്രി മുമ്പ് രണ്ട് തവണ പ്രസിഡന്റ് ആവുകയും ഇനി മൂന്നാമത് പ്രസിഡന്റ് ആകാൻ സാധിക്കാത്തതുകൊണ്ട് പ്രധാനമന്ത്രിയായി ഭരണമേറ്റെടുത്ത രാജപക്സ കുടുംബത്തിലെ ഒരംഗമാണ്. അതുപോലെ ധനമന്ത്രിയാണെങ്കിലും ടൂറിസം മന്ത്രിയാണെങ്കിലും അങ്ങനെ ഭരണത്തിലെ പ്രധാനപ്പെട്ട 25 പൊസിഷനുകളിൽ ഇരിക്കുന്നത് രാജപക്സെ കുടുംബത്തിലെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത നിലയിലേക്ക് ആ കുടുംബം രാജഭരണവുമായി മുമ്പോട്ട് പോയി. ഇതിന്റെ ഇടയിൽ കൂടി നടക്കുന്ന വേറൊരു കാര്യമുണ്ട്, വലിയ തോതിൽ നടക്കുന്ന അഴിമതി. പ്രധാനപ്പെട്ട പൊസിഷനുകളിൽ ഇരിക്കുന്നവരെല്ലാം സഹോദരന്മാരും സഹോദരിമാരും ആയതുകൊണ്ട് തന്നെ അഴിമതി നടത്തുന്ന കാര്യത്തിൽ ആർക്കും ആരെയും പേടിക്കേണ്ട ആവശ്യവുമില്ല. സോ വലിയ രീതിയിലുള്ള അഴിമതിയും ആ രാജ്യത്ത് നടക്കുന്നുണ്ട്. രാജ്യം പതിയെ പതിയെ സാമ്പത്തികമായി തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുമ്പെല്ലാം ചെയ്ത പോലെ വലിയ തോതിൽ തന്നെ കടവും മേടിക്കുന്നുണ്ട്. ഈ മേടിക്കുന്ന കടമൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കും ശ്രീലങ്കൻ ഗവൺമെന്റ് എത്തുന്നുണ്ട്. ഈ കടങ്ങൾ തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അഴിമതിയാണ്. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ശ്രീലങ്ക വലിയൊരു കടക്കെണിയിലേക്ക് ചെന്നെത്തുകയാണ്. ഗവൺമെന്റിന്റെ മണ്ടം തീരുമാനം കൊണ്ട് വലിയ തോതിൽ പഴങ്ങളോ പച്ചക്കറികളോ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് ശ്രീലങ്കയിലെ കർഷകർ എത്തിപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ പതിയെ പതിയെ അവശ്യ സാധനങ്ങളുടെ വില വലിയ രീതിയിൽ ഉയർന്നു വരാൻ തുടങ്ങി. 1 kg തക്കാളിയുടെ വില 160 രൂപയായി മാറി. അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിച്ചു വരികയാണ് ശ്രീലങ്കയിൽ. വില കൂടുന്നു എന്ന് കാണുമ്പോൾ സ്വാഭാവികമായി ആളുകൾ സാധനങ്ങൾ പൂഴ്ത്തിവെക്കാൻ തുടങ്ങും. ഇങ്ങനെ ശ്രീലങ്കയിലെ അവശ്യ സാധനങ്ങളുടെ എല്ലാം വില വലിയ തോതിൽ കുതിച്ചുയരാൻ തുടങ്ങി. ഇതിനൊപ്പം തന്നെ ആളുകളുടെ കയ്യിലൊന്നും പണമില്ലാത്തൊരവസ്ഥ കൂടി എത്തിച്ചേരുകയാണ്. ശ്രീലങ്കയിലെ ടൂറിസം മേഖല, കൃഷി, കയറ്റുമതി എല്ലാം തകർന്നിരിക്കുന്ന അവസ്ഥ. ഈയൊരവസ്ഥയിൽ ശ്രീലങ്കൻ ഗവൺമെന്റ് വീണ്ടും ഒരു മണ്ടൻ തീരുമാനം കൂടി എടുക്കുകയാണ്. ധാരാളമായി പണം പ്രിന്റ് ചെയ്തിറക്കാൻ അവർ തീരുമാനിച്ചു. അളവില്ലാത്ത രീതിയിൽ കറൻസി അടിച്ചിറക്കിയത് കൊണ്ട് തന്നെ ശ്രീലങ്കൻ റുപ്പിയുടെ വില അന്താരാഷ്ട്ര തലത്തിൽ ഇടിഞ്ഞു വീണു. ഇതെല്ലാം അവരുടെ ഇറക്കുമതിയെ വലിയ തോതിൽ ബാധിച്ചു. ഈ അവസ്ഥയിലാണ് റഷ്യ യുക്രൈൻ യുദ്ധമുണ്ടാവുന്നത്. ഇതോടുകൂടി അവർക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ ആവശ്യമായ കൽക്കരിയുടെ ഇറക്കുമതിയെയും വല്ലാതെ ആ യുദ്ധം ബാധിച്ചു. അവർ വലിയ തരത്തിൽ പ്രയാസങ്ങൾ നേരിടുകയാണ്. ഇപ്പോൾ ശ്രീലങ്കയിൽ ഒരു മാസം ഒരാൾക്ക് ഇത്ര അളവിൽ ഫ്യൂൽ എന്ന നിലയിലാണ് പെട്രോളും ഡീസലും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്. കൽക്കരി ക്ഷാമം കൊണ്ട് കറണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സമയങ്ങളിലും ശ്രീലങ്കയിൽ ഇന്ന് പവർ കട്ടാണ്. അവിടെയുള്ള സാധാരണക്കാർ, ശ്രീലങ്കയിലെ ജനങ്ങൾ ഓരോ ദിവസവും ജീവിക്കാൻ തന്നെ കഷ്ടപ്പെടുകയാണ്. ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് ശ്രീലങ്കൻ ക്രൈസിസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. Till then, bye-bye.